നിഷ പഞ്ചാബിയാണ്, മലയാളി അല്ല, പഞ്ചാബി, നിഷ പഞ്ചാബി. അപ്പൊ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് തരുൺ. തരുൺ വാസ് എ മീഡിയോക്കർ സ്റ്റുഡന്റ്. മീഡിയോക്കർ, മീഡിയോക്കർ മീൻസ് ഒരു ആവറേജ്, സാധാരണ നിലയിലുള്ള ഒരു കുട്ടിയാണ്. തരുൺ വാസ് ആൻഡ് എ മീഡിയോക്കർ സ്റ്റുഡന്റ്. തരുൺ ഒരു സാധാരണ ആവറേജ് കുട്ടി, നമ്മളെ പോലെയൊക്കെ തന്നെ വലിയ ബ്രൈറ്റ് ഒന്നും അല്ല, ഒരു ആവറേജ് കുട്ടി. ഹിസ് ഗ്രേഡ്സ് കുഡ് ബെയർലി സാറ്റിസ്ഫൈസ് പേരന്റ്സ്. അപ്പം നമുക്ക് ഓരോരുത്തരെയും ഈ സാധാരണ മാർക്ക് കിട്ടുമ്പോൾ നമുക്ക് നല്ല ഗ്രേഡ് ആണ് നോക്കേണ്ടത്. അപ്പം ഇത് ആ ഗ്രേഡ് കൊണ്ട്, അവന്റെ ഗ്രേഡ് കൊണ്ട് മാതാപിതാക്കളെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ഹിസ് ഗ്രേഡ്സ് കുഡ് ബെയർലി സാറ്റിസ്ഫൈസ് പേരന്റ്സ്. അപ്പൊ കഷ്ടിച്ചാണ് സംതൃപ്തി നേടിയത്. ആ പേരന്റ്സിന് വളരെ അത്ര ഒരു സന്തോഷമൊന്നുമില്ല, എങ്കിലും കുറച്ച്. എന്തുകൊണ്ടാണ് ആ പഠിക്കാൻ വളരെ മോശം, വളരെ മോശം എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ഹിസ് ഗ്രേഡ്സ് കുഡ് ബെയർലി സാറ്റിസ്ഫൈ ഹിസ് പേരന്റ്സ്. അവന്റെ ഗ്രേഡ് മാതാപിതാക്കളെ സന്തോഷം വളരെ കുറച്ച് മാത്രമേ സന്തോഷിച്ചുള്ളൂ. ആൻഡ് ഹി വാസ് നോട്ട് എ ഗുഡ് സിംഗർ. അവനൊരു നല്ലൊരു പാട്ടുകാരനല്ല. നമുക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ട് അല്ലെ, ഓരോരുത്തർക്കും ഓരോ കഴിവ്. ചിലർക്ക് പാടാൻ കഴിവുണ്ട്, ചിലർക്ക് ചിലപ്പോൾ ഡാൻസ് കളിക്കാൻ കഴിവുണ്ട്, അങ്ങനെ പല കഴിവുണ്ട്. അപ്പൊ ഇതുപോലെ തന്നെ ഹി വാസ് നോട്ട് എ ഗുഡ് സിംഗർ. അവനൊരു നല്ല പാട്ടുകാരനല്ല, അവൻ നല്ലൊരു പാട്ടുകാരനല്ല. അതുപോലെ ഹി വാസ് നോട്ട് എ ഡാൻസർ. അവനൊരു ഡാൻസറും അല്ല, അപ്പൊ പാട്ടുകാരനല്ല. ഹി വാസ് നോട്ട് എ സിംഗർ, ഡാൻസർ, എന്നിട്ട് പെയിന്റർ അല്ല, ഓർ ഈവൻ ആൻ ആക്ടർ, ഒരു അഭിനേതാവും അല്ല. അപ്പൊ എന്തൊക്കെ അല്ല? അപ്പൊ ഹി വാസ് നോട്ട് എ ഗുഡ് സിംഗർ, ഡാൻസർ, പെയിന്റർ, ഓർ ഈവൻ ആൻ ആക്ടർ, ഒരു ആക്ടറും അല്ല. ഹി ഓൾവേസ് തോട്ട് ഓഫ് ഹിംസെൽഫ് ആസ് ദ ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി. അവൻ മിക്കവാറും നമ്മളെ ക്ലാസ്സിൽ മോശം തുടങ്ങി നമ്മൾ എന്ത് വിചാരിക്കും? ആ ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ എന്ന് വെച്ചാൽ കൂട്ടത്തിൽ കൊള്ളാത്ത ഒരു പോലെ, കൂട്ടത്തിൽ കൊള്ളാത്ത ഒരു കുട്ടിയെന്നാണ് അവന്റെ വിചാരം എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നാൻ കാരണം? അപ്പം അവനൊരു പഠിക്കാൻ അത്ര മിടുക്കരൊന്നുമല്ല, അവന്റെ ഗ്രേഡ് വളരെ കുറച്ച് മാത്രമേ മാതാപിതാക്കളെ സന്തോഷിപ്പിച്ചുള്ളൂ. അവൻ ഡാൻസർ അല്ല, ഒരു ആക്ടർ അല്ല, ഒരു പെയിന്റർ അല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി എന്ന് പറയാൻ കാരണം. ഹിസ് എൽഡർ ബ്രദർ. അപ്പം എൽഡർ മീൻസ് മൂത്തത്, മൂത്ത സഹോദരൻ. ഹു വാസ് പെർസ്യൂ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഫ്രം ദ റെപ്യൂട്ടഡ് കോളേജ്. റെപ്യൂട്ടഡ് കോളേജ്, പ്രശസ്തമായ ഒരു കോളേജിൽ നിന്ന് എഞ്ചിനീയറിംഗ് ഡിഗ്രി കരസ്ഥമാക്കിയിട്ടുണ്ട്. ഹിസ് ബ്രദർ ഹു വാസ് പെർസ്യൂയിങ് എ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഫ്രം റെപ്യൂട്ടഡ് കോളേജ്. പ്രശസ്തമായ ഒരു കോളേജിൽ നിന്ന് എഞ്ചിനീയറിംഗ് ഡിഗ്രി കിട്ടിയിട്ടുണ്ട്. ഓൾവേസ് മേഡ് അപ്പ് ദ ഫാമിലി പ്രൗഡ്. ഇത് ആ മാതാപിതാക്കളിൽ, ആ ഫാമിലിക്ക് വളരെ പ്രൗഡാണ്, മീൻസ് അഭിമാനമാണ്. അപ്പൊ ആ ഒരു കഴിവില്ലാത്തതുകൊണ്ടാണ് അവന് ആ ഏത് പറഞ്ഞ ബ്ലാക്ക് ഷിപ്പ് ഓഫ് ദ ഫാമിലി എന്ന് പറയാൻ കാരണം. ബട്ട് തരുൺ വാസ് നെവർ ഗുഡ് അറ്റ് എനിത്തിങ് ലൈക്ക് ദാറ്റ്. അപ്പൊ അങ്ങനെ ഒരു കഴിവുകളും ആർക്കില്ലായിരുന്നു? നമ്മുടെ ആ തരുൺ, ആ തരുണ് ഒരു കഴിവില്ലായിരുന്നു. അപ്പൊ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഹി വാസ് നോട്ട് ആൻ ആക്ടർ, ഹി വാസ് നോട്ട് ആൻ സിംഗർ, പെയിന്റർ. അപ്പൊ ഇതുകൊണ്ടാണ് എന്ത് ചെയ്യും ആ ബ്ലാക്ക് ഷിപ്പ് ഓഫ് ദ ഫാമിലി എന്ന് പറയാൻ കാരണം പറയും. അപ്പൊ ഇതാണ് ആദ്യത്തെ പാരഗ്രാഫ്. അപ്പം തരുൺ വാസ് നെവർ ഗുഡ് അറ്റ് എനിത്തിങ് ലൈക്ക് ദാറ്റ്. അപ്പം ഒന്നിനും കഴിവില്ലാത്ത ഒരു കുട്ടിയായിരുന്നു തരുൺ. However, he was blessed with the strength of a great athlete. പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിലും അവന് നല്ല കായികമായ, അല്ലെങ്കിൽ കായികമായ ഒരു കായിക താരത്തിന് വേണ്ട ഒരു ശക്തി അല്ലെങ്കിൽ ആരോഗ്യം ഉണ്ടായിരുന്നു. അപ്പൊ ഹി വാസ് ബ്ലസ്ഡ് വിത്ത് സ്ട്രെങ്ത് ഓഫ് ഗ്രേറ്റ് അത്ലറ്റ്. കായിക താരത്തിന് വേണ്ട ഒരു ഓട്ടക്കാരനോ അങ്ങനെയുള്ള ഒരു കായിക താരത്തിന് വേണ്ട ഒരു ശക്തി അവനുണ്ടായിരുന്നു. ഹി വാസ് ആൻ എക്സലന്റ് റണ്ണർ. ഹി വാസ് ആൻ എക്സലന്റ് റണ്ണർ. അവൻ നല്ല കഴിവുള്ള ഒരു ഓട്ടക്കാരൻ. ഹി വാസ് ആൻ എക്സലന്റ് റണ്ണർ ആയിരുന്നു. ഹി വുഡ് റൺ ഫോർ അവേഴ്സ്. മണിക്കൂറുകൾ തോറും ഓടും. ഹി വുഡ് റൺ ഫോർ അവേഴ്സ് ബി ഇറ്റ് ഡേ ഓർ നൈറ്റ്. അപ്പൊ രാത്രി ആയിരുന്നാലും പകലായിരുന്നാലും അവന് ഓടണമെന്ന് വെച്ചാൽ എപ്പോഴായിരുന്നു ഒരു ഓടും. അപ്പൊ രാത്രി നോക്കില്ല, പകൽ നോക്കില്ല. അവന് ആ വേറൊരു കാര്യം കൂടിയാണ്, അവന് സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും അവൻ ഓടുമായിരുന്നു. അപ്പൊ വെനെവർ ഹി ഫെൽറ്റ് സാഡ്, വെനെവർ ഹി ഫെൽറ്റ് സാഡ് ആൻഡ് ലോൺലി. ലോൺലി മീൻസ് ഒറ്റയിരിക്കുമ്പോഴോ ദുഃഖം വരുമ്പോഴോ. ഹി എക്സോസ്റ്റഡ് ഹിംസെൽഫ് ബൈ റണ്ണിങ്. അവൻ ശരിക്കും ആ സങ്കടങ്ങളൊക്കെ തീർത്ത്, സങ്കടങ്ങളൊക്കെ തീർത്തിരുന്ന ഈ ഓടിയാണ്, ഓടിയാണ് അവന്റെ സങ്കടങ്ങളൊക്കെ, ഈ കെട്ടിക്കിടക്കുന്ന സങ്കടങ്ങളൊക്കെ തീർത്ത് അവനെ ഓടിയാണ് തീർത്ത്. ദസ് റിയലൈസിംഗ് ദിസ് പെൻഡ് അപ്പ് എമോഷൻസ്. അങ്ങനെ ആ സങ്കടങ്ങളൊക്കെ തീർത്ത് ഓടിയാണ് അവൻ തീർക്കാറുള്ളത്. നല്ലൊരു കഥാപാത്രം അല്ലേ. അപ്പൊ നമ്മൾ ഇങ്ങനെ തന്നെ വേണ്ടത്, അല്ലാതെ വെറുതെ നമുക്ക് ഒരു പക്ഷെ ഒരു കഴിവില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും ഇല്ല. അതിന് വേണ്ടി നല്ലൊരു കഴിവ് ആർക്കുണ്ട്? ഈ തരുണിനെ ഉണ്ട്. അറ്റ് ടൈംസ് അപ്പം ചില സമയങ്ങളിൽ ഹി വുഡ് മിസ് ഹിസ് സ്കൂൾ ബസ് ആൻഡ് വുഡ് റൺ ടു ദ സ്കൂൾ. അപ്പം ഹി വുഡ് മിസ് ഹിസ് സ്കൂൾ ബസ് ആൻഡ് വുഡ് റൺ ടു ദ സ്കൂൾ. മിക്കവാറും ചിലപ്പം രാവിലെ കഴിയുമ്പോൾ സ്കൂൾ ബസ് താമസിച്ച സ്കൂൾ ബസ് പോവും. ആ സമയത്ത് എന്ത് ചെയ്യും? മിക്ക റൺ ടു ദ സ്കൂൾ ടു റൺ അവ സ്കൂളിലേക്ക് ഓടിയാണ് പോകുന്നത്. നമ്മളാണെങ്കിലോ സാധാരണ അങ്ങനെ ഒരു പക്ഷേ നമ്മുടെ ബസ് മിസ്സായി കഴിഞ്ഞാൽ അന്ന് നേരെ വീട്ടിലേക്കാണ് പോകണം.
ആ കുട്ടി അങ്ങനെയല്ല, അതിന് പകരം സ്കൂൾ ബസ് മിസ്സാവുമ്പോഴേക്ക് നേരെ ഓടിയാണ് സ്കൂളിലേക്ക്. അപ്പൊ അതാണ് നമ്മളും അവർ ആ കുട്ടിയും നമ്മളുടെ വ്യത്യാസം എന്ന് പറയുന്നത്. ബിസി വാസ് 5 miles away from his home. അപ്പൊ വീട്ടിൽ നിന്ന് ഏകദേശം 5 miles ഉണ്ട് സ്കൂളിലേക്ക്. ആ സ്കൂൾ 5 miles ഈ സ്കൂളിൽ വീട്ടിൽ നിന്ന് നേരെ സ്കൂളിലേക്ക് ഓടിയാണ് പോകാറുള്ളത്. ഹി ജസ്റ്റ് ഹാഡ് വൺ ഡ്രീം ടു ബിക്കം ദ ഫാസ്റ്റസ്റ്റ് റണ്ണർ ഇൻ ദ വേൾഡ്. അവന് ലോകത്തിൽ വേറെ ഒരു സ്വപ്നവുമില്ല. അവൻ ഏറ്റവും ലോകത്തിൽ ഏറ്റവും വേഗത കൂടിയ ഒരു ഓട്ടക്കാരനാണ്. ലോകത്തിൽ ഏറ്റവും വേഗത കൂടിയ ഒരു ഓട്ടക്കാരൻ, അതാണ് അവന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത്. അപ്പം അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ട്? ഹി ഹാഡ് ജസ്റ്റ് വൺ ഡ്രീം ടു ബിക്കം ദ ഫാസ്റ്റസ്റ്റ് റണ്ണർ. ഏറ്റവും ലോകത്തിൽ ഏറ്റവും വേഗത കൂടിയ ഒരു ഓട്ടക്കാരൻ, അതാണ് അവന്റെ ഏറ്റവും ജീവിത ലക്ഷ്യം, ഇല്ലെങ്കിൽ ജീവിത സ്വപ്നം. അപ്പൊ തരൺ ഡിഡ് നോട്ട് നോ ഹൗ ടു അച്ചീവ് ഹിസ് ഡ്രീംസ്. അപ്പൊ ഈ നമുക്ക് ആ സ്വപ്നങ്ങളാണ്, നമ്മൾ ആ സ്വപ്നങ്ങൾ മുൻനിർത്തിയാണ് പ്രവർത്തിക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് അത് പ്രവർത്തി ശരിക്കും നമുക്ക് ആ പരിധി കിട്ടുള്ളൂ എന്നാണ് APJ അബ്ദുൽ കലാമും അദ്ദേഹവും പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് എങ്ങനെ കിട്ടുമെന്ന്, തരൺ ഡിഡ് നോട്ട് നോ ഹൗ ടു അച്ചീവ് ഹിസ് ഡ്രീം. അച്ചീവ് ഹിസ് ഡ്രീം എങ്ങനെ നേടേണ്ടത് അവനറിയില്ല. അപ്പൊ എങ്ങനെയാണ് ലോകത്തിൽ ഏറ്റവും വലിയ ഓട്ടക്കാരനാണെന്ന് അവൻ അറിയേണ്ടതില്ല. അവൻ അറിയില്ല എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ അവരെ സ്വപ്നം ഇതാണ്. വൺ ഹാൻഡ് മീൻസ് ഒരു വശത്ത്, ഒരു കൈ നല്ല ഒരു വശത്ത്. ഹിസ് പേരൻസ് ഹേറ്റഡ് ഹിസ് റണ്ണിങ്. അപ്പം ഒരു വശത്ത് ഈ മാതാപിതാക്കൾ ഈ ഓട്ടത്തെ എതിർക്കുകയാണ്. അപ്പം വിവരമില്ലാത്ത മാതാപിതാക്കൾ എന്ന് പറയാൻ പറ്റും അല്ലേ? സാധാരണ ഈ നല്ലൊരു കഴിവാണ് ഓട്ടം എന്ന് പറയുന്നത്. അപ്പം അതിനൊക്കെ താല്പര്യം ഇല്ലാത്ത രക്ഷകർത്താക്കൾ ഒരു അവര് നല്ലതാണെന്ന് പറയാൻ പറ്റൂ ഇല്ല. ഓക്കെ, ഓൺ ദ അതർ ഹാൻഡ് മീൻ മറ്റൊരു വശത്ത്, ഹി ബിലോങ് ടു എ മിഡിൽ ക്ലാസ് ഫാമിലി. കാര്യം വെച്ചാൽ ഒരു ഇടത്തരം കുടുംബമാണ്. കാര്യം വെച്ചാൽ ഇതിനൊക്കെ നല്ല ചിലവുണ്ട്. അതുകൊണ്ട് ആ ഇടത്തര കുടുംബത്തിൽ ഒരിക്കലും നല്ലൊരു ഓട്ടക്കാരനാക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവൻ അറിയിച്ചാൽ മിഡിൽ ക്ലാസ് ഫാമിലി ആൻഡ് തരൺ ന്യൂ ദാറ്റ് ഈസ് ഡ്രീം. അപ്പൊ ഈ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാനും അറിയാം, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ആവറേജ് ഫാമിലിയാണ്. അതുകൊണ്ട് ഹി നീഡ്, അപ്പൊ അതിന് എന്താണ് വേണ്ടത്? ഹി നീഡ്, നീഡഡ് മീൻസ് ആവശ്യമുണ്ട്, ഇന്റൻസീവ് ട്രെയിനിങ്. അപ്പം അതിന് നല്ല തീവ്രമായ പരിശീലനമാണ്. അപ്പൊ ലോകത്തിന് ഏറ്റവും വലിയ ഓട്ടക്കാരനാവേണ്ടത് എന്താണ്? ഏറ്റവും നല്ല ഒരു ഓട്ടക്കാരനാവേണ്ട ഒരു കഴിവ് എന്ന് പറഞ്ഞാൽ തീവ്രമായ പരിശീലനം, ഇന്റൻസീവ് ട്രെയിനിങ് തീവ്രമായ പരിശീലനം. ദ എമൗണ്ട് ഫോർ വിച്ച് വാസ് വെൽ ബിയോണ്ട് ഹിസ് ഫാമിലി റിച്ച്. പക്ഷേ ആ ഒരു ഓട്ടക്കാരനാണെങ്കിൽ ആ കുടുംബത്തിന്റെ പരിധിക്ക് അപ്പുറം ഉണങ്ങി അവന്റെ സ്വപ്നം എന്ന് പറഞ്ഞു. അപ്പം ആ കുടുംബത്തിന് അതിന് താങ്ങാനുള്ള ഒരു കഴിവ് ഇല്ലായിരുന്നു. വെൻ തരുൺ ഫെയിൽഡ് ഇൻ ഹിസ് ടെർമിനൽ എക്സാമിനേഷൻ. അപ്പം നമ്മളെക്കാട്ടി മോശമാണ് പഠിക്കാൻ വേണ്ടി, നമ്മളെക്കാട്ടി ബുദ്ധിജീവി എന്ന് പറയാൻ പറ്റില്ല അല്ലേ. അപ്പം വെൻ തരുൺ ഫെയിൽഡ് ഇൻ ഹിസ് ടെർമിനൽ എക്സാം, ടെർമിനൽ എക്സാമിനേഷൻ അവൻ പരാജയപ്പെട്ടു. അപ്പോൾ എന്ത് ചെയ്യും? സാധാരണ നമ്മളെയൊക്കെ എന്തെങ്കിലും വീട്ടില് മിക്കവാറും കയറ്റില്ല, അതായത് സന്തോഷിക്കൂ ഇല്ല. അപ്പം ഹിസ് ഫാദർ വാസ് വെരി ആംഗ്രി വിത്ത് യു. അച്ഛന് അവനോട് വളരെ ദേഷ്യം തോന്നി. നമ്മളെങ്ങനെ ഒരു പക്ഷേ വേണ്ട, കുഴപ്പമില്ലെന്ന് പറയാം അല്ലേ. പക്ഷെ അപ്പൊ തരുണിനോട് വളരെ ദേഷ്യാർത്ഥം തോന്നി, അച്ഛൻ തോന്നിയതാണ്. നമുക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. ഹിസ് ഫ്രണ്ട്സ് ടു മേഡ് ഫൺ ഓഫ് ഹിം. ആ കൂട്ടുകാർ വരെ അവനെ കളിയാക്കിയിരുന്നു. ഇറ്റ് വാസ് എ ഡേ ഹി വാണ്ടഡ് ടു വൈപ്പ് ഔട്ട് ഫ്രം ഹിസ് മെമ്മറി ആൻഡ് സോ ഹി ടുക്ക് റണ്ണിങ്. അപ്പൊ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും സന്തോഷമോ അല്ലെങ്കിൽ സങ്കടകരമോ ഓടിയാണ് തീർക്കാറുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യും? അപ്പൊ ഈ ഓർമ്മയെ വൈപ്പ് ഔട്ട് മീൻ തുടച്ചു മാറ്റുക, ഓർമ്മയിൽ നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടി മെമ്മറി ടു ഹി ടുക്ക് ദ റണ്ണിങ്. അപ്പൊ എന്ത് ചെയ്യും? അവൻ ഓടാൻ തുടങ്ങിയതാണ്. ഹി ടുക്ക് റണ്ണിങ് ഹി റാൻ ആൾ എറൗണ്ട് ദ പാർക്ക്. അപ്പൊ എവിടെയാണ് ഓടി? എറൗണ്ട് ദ പാർക്ക്, പാർക്കിന് ചുറ്റാതെയാണ് അവൻ ഓടി തുടങ്ങിയത്. അപ്പൊ എന്താണ്? അപ്പൊ അച്ഛൻ വഴക്ക് പറഞ്ഞു, അതിന്റെ കാരണം കൊണ്ടാണ് ഈ സങ്കടങ്ങൾ മറക്കാൻ വേണ്ടിയാണ് അവൻ ഓടി തുടങ്ങിയത്. ആ പാർക്കിന് ചുറ്റി അവൻ ഓടി തുടങ്ങിയതാണ്. The sun beat down, it reached his rash and nothing could not stop Tarun. അപ്പം സൂര്യൻ ഉദിച്ചു, ഭയങ്കര ചൂടായി, എന്നിട്ട് പോലെ അവന്റെ ഓട്ടം അവൻ മതിയാക്കില്ല. After about an hour, ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ, he was fully exhausted, ക്ഷീണിച്ചു, for having subsided. അപ്പം അവന്റെ ആ ഫറി മീൻസ് ദേഷ്യം തീർന്നു. അപ്പം ഒന്ന് ക്ഷീണിച്ചപ്പോൾ എന്ത് ചെയ്യും? He threw himself on a bench and started panting heavily, കിതച്ചു എന്നാണ്. അപ്പം ഒരു മണിക്കൂർ ഇങ്ങനെ ഓടിയപ്പോഴത്തേക്ക് അവന് വളരെ ക്ഷീണം തോന്നി. അങ്ങനെ അവന് He threw himself on the bench. ആ പാർക്കിലെ ഒരു ബെഞ്ച് ഇരുന്നിരുന്നു, അവിടെ ഇരുന്ന് കിടക്കും. Suddenly means പെട്ടെന്ന്, suddenly, he heard a voice at his elbow. ഇവിടെ നമുക്ക് കൈയുടെ നല്ല തൊട്ടറിയില്ലെന്നാണ്, at near എന്ന് പറയാം. അപ്പൊ he heard a voice at his elbow. അപ്പൊ ഒരു ശബ്ദം കേട്ടു എന്നാണ്, തൊട്ട് അരിയിരുന്നാണ് ഒരു ശബ്ദം കേട്ടത്. വാട്ട് ഈസ് ഇറ്റ്? അപ്പൊ എന്തായിരിക്കും? അപ്പൊ അവിടെ ചോദിക്കുന്നത് വാട്ട് ഈസ് ഇറ്റ് സൺ, അല്ലയോ മകനെ നീ എന്താണെന്നാണ് ചോദിച്ചത്. വാട്ട് ഈസ് ഇറ്റ്, വാട്ട് ഈസ് ഇറ്റ് സൺ. അപ്പൊ ആരോ സ്നേഹം കൊണ്ടാണ് മകനെ വിളിച്ചത്. തരുൺ ടേൺഡ് ഹിസ് ലെഫ്റ്റ് ആൻഡ്
there sat a man of about 60. About 60 means ഏകദേശം 60 വയസ്സുള്ള ഒരു മനുഷ്യൻ ആണ് ആര് കണ്ടത്? തരുമുഖൻ. അപ്പം എന്താണ് വിളിച്ചത്? എന്താണ് മകനെ എന്നാണ്? അപ്പം അവൻ തിരിച്ചു നോക്കിയപ്പോൾ ഏകദേശം 60 വയസ്സുണ്ട് ഒരു മനുഷ്യൻ, ആ 60 വയസ്സുള്ള ഒരു മനുഷ്യനാണ് ആ കുട്ടി കണ്ടതെന്ന് പറഞ്ഞു. അപ്പം വീണ്ടും സങ്കടത്തോട് പറയുന്നു, ഐ ഫെയിൽഡ് ഇൻ ടു സബ്ജക്ട്സ്, ഞാൻ രണ്ട് വിഷയത്തിൽ തോറ്റുപോയെന്നാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഐ ഫെയിൽഡ് ഇൻ ടു സബ്ജക്ട്സ്. എന്തുകൊണ്ടാണ് കറിഞ്ഞ്? അല്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓടിയത്? അപ്പൊ സങ്കടം വന്നുകൊണ്ടാണ് ഓടിയത്. അപ്പൊ ഏകദേശം ഒരു മണിക്കൂർ ഓടി അങ്ങനെ ക്ഷീണിച്ചിരുന്നപ്പോഴാണ് അവരെ പാർക്കിൽ ചെന്നിരുന്നു, ആ പാർക്കിലെ ബെഞ്ചിച്ചിരുന്നു, ബെഞ്ചിലാണ് ഇരുന്ന് ആ സമയത്താണ് ഒരാൾ തൊട്ട രീതിയിൽ വന്നിട്ട് എന്താണ് മകനെ എന്ന് ചോദിച്ചത്. അപ്പൊ എന്താ പറയും? അപ്പൊ എടുത്ത മകനെ, ഐ ഫെയിൽഡ് ഇൻ ടു സബ്ജക്ട്സ്, രണ്ട് വിഷയത്തിൽ ഞാൻ പരാജയപ്പെട്ടു. ഹി റിപ്ലൈഡ് ഇൻ എ ഡിപ്രസ്ഡ് ടോൺ, വല്ലാത്ത ഒരു സന്തോഷത്തിലല്ല, വളരെ പ്രയാസപ്പെട്ട ആ ശബ്ദത്തോടു കൂടിയാണ് ആ കുട്ടി പറഞ്ഞത്. ഡിപ്രസ്ഡ് റിപ്ലൈഡ് മീൻ മറുപടി പറഞ്ഞു. ഡിപ്രസ്ഡ് മീൻസ് എന്തോണം? നിരാശയോടെ. The man smiled sympathetically and said, "Mom, I mentioned smiled and said, 'Baba, sahadava puram jirichodan.' The man smiled sympathetically, and said, 'Mom, adhyathre vallathu vaakana. Life is full of ups and downs. Apa endha parayunnathu? Life is full of ups and downs. Jeevithathile uyarchayum undaavum, thaazhchayum undaavum.'" എന്താണ് പറയുക? ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയും ഉണ്ടാവും. ലൈഫ് ഈസ് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺ, അപ്സ് ആൻഡ് ഡൗൺ. മൈ ബോയ്, എന്റെ കുട്ടി, നീ പ്രയാസപ്പെടണ്ടേ, ജീവിതത്തിൽ പലതും ഉണ്ടാവും, ഉയർച്ചയും ഉണ്ടാവും താഴ്ചയും ഉണ്ടാവും, അതിന് പ്രയാസപ്പെടണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബൈ ദ വേ, അപ്പൊ വീണ്ടും അയാൾ അദ്ദേഹം തന്നെ പറയുന്നത്, ഐ ആം രാം നാരായൺ. ആ അതൊക്കെ പോട്ട്, ഐ ആം, ഞാൻ രാം നാരായണാണ്, രാം നാരായൺ, രാം നാരായൺ. ആൻഡ് യു ആർ വൺ ഓഫ് ദ ബെസ്റ്റ് റണ്ണേഴ്സ് ഐ ഹാവ് യുവർ സീൻ. അപ്പൊ അദ്ദേഹം നല്ലൊരു വാക്കാണ് പറഞ്ഞത്, ഐ ആം രാംനാരായൺ ആൻഡ് യു ആർ വൺ ഓഫ് ദ ബെസ്റ്റ് റണ്ണേഴ്സ് ഐ ഹാവ് എവർ സീൻ. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഓട്ടക്കാരനാണ് നീ. എന്താണ്? ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഓട്ടക്കാരനാണ് ആ കുട്ടി എന്നാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് രാംനാരായണാണ്. അപ്പൊ അദ്ദേഹം നല്ലൊരു കമന്റാണ് പറഞ്ഞത്. എന്താണ്? ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ലൊരു ഓട്ടക്കാരനാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഉടനെ ഇത് കേട്ടത് വല്ലാത്തൊരു വല്ലാത്തൊരു പേര്, രാംനാരായൺ, രാംനാരായണൻ. അപ്പൊ എന്താണ്? രാംനാരായണനോ, രാംനാരായണൻ, രാം രാം. അപ്പൊ ശരിക്കും ആ പൂർണ്ണവാഗം കഴിഞ്ഞില്ല, ഞാൻ വിൽക്കുന്നതല്ല, ശരിക്കും പൂർണ്ണവാഗം കഴിഞ്ഞില്ല. ആർ യു സെയിം രാമന്ന രാംനാരായൺ ഹു വൺ ദ ഒളിമ്പിക് മെഡൽ ഇൻ 400 meters റേസ് ഇൻ 1960s? അപ്പൊ വളരെ അത്ഭുതത്തോടു കൂടിയാണ്. അപ്പം അദ്ദേഹം ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനായിരുന്നു. കാര്യം വെച്ചാൽ 1960 ഒളിമ്പിക്സിന് 400 meters മെഡൽ നേടിയ രാംനാരായൺ ആണോ എന്നാണ് ആ കുട്ടി ചോദിച്ചത്. അപ്പൊ അദ്ദേഹം ആരാണ്? ഹു വൺ ആൻ ഒളിമ്പിക് മെഡൽ ഇൻ ദ 400 meter റേസ് ഇൻ 1960. 1960 400 meter ഒളിമ്പിക്സ് മെഡൽ നേടിയ രാംനാരായൺ. തരുൺ കുഡ് നോട്ട് ഹൈഡ് ഹിസ് എക്സൈറ്റ്മെന്റ്, അവന്റെ ആവേശത്തിന് അവന് മറയ്ക്കാൻ കഴിഞ്ഞില്ല എന്നാണ്. അപ്പൊ വളരെ ആവേശത്തോടു കൂടിയാണ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ തരുൺ കുഡ് നോട്ട് ഹൈഡ് ഹിസ് എക്സൈറ്റ്മെന്റ്, ആവേശത്തിന് അവന് മറയ്ക്കാൻ കഴിഞ്ഞില്ല എന്നാണ്. ഉടനെ പറയുന്നത് അദ്ദേഹം പറയുന്നത്, യെസ് യെസ് പാറ്റ് കെയിം ദ റിപ്ലൈ. പാറ്റ് കെയിം ദ റിപ്ലൈ, പാറ്റ് മീൻ തടവിക്കൊണ്ട് പറയാണ്. തരുൺ വാസ് ഡേസിൽഡ്, DAZED, കണ്ണ് വിഴിച്ചു പോയെന്നാണ്. വല്ലാത്ത ഒരു അത്ഭുതത്തോടു കൂടിയാണ് നോക്കണത്. അപ്പൊ വീണ്ടും അദ്ദേഹം പറയുന്നത്, സൺ, അല്ലേ മകനെ, സൺ, ഐ ഹാവ് ബീൻ വാച്ചിങ് യു ഫോർ ദ പാസ്റ്റ് 45 minutes. I have been watching you for the past 45 minutes. ഞാൻ ഏകദേശം 45 minutes കൊണ്ട് നിന്നെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏകദേശം ഒരു മണിക്കൂറായി ഓടിയിട്ട് ഏകദേശം 45 minutes കൊണ്ട് ഞാൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടിന്യൂഡ് രാംനാരായൺ, കണ്ടിന്യൂഡ് അദ്ദേഹം പറയുന്നു, തുടർന്നുകൊണ്ടിരിക്കുന്നു. ആൻഡ് ഐ സി എ ഗുഡ് ഫ്യൂച്ചർ ഇൻ യു, ഞാൻ നല്ലൊരു ഭാവിയില ഒരു ഭാവി നിന്നെ കാണുന്നു, നല്ലൊരു ഭാവി, അല്ലെങ്കിൽ നിനക്ക് നല്ലൊരു ഭാവി ഞാൻ കാണുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, ഇന്നത്തെ